To trip through the hidden mama pity, the ocean floor with head obscure, shining high to tortures and men enthroned to my deep tread, with the pain and pleasures kept locked inside, to see through the dark chocolate and confine, mixed in my coffee cup, dust at the tip of my burning hand, reclining myself with a relaxed pause, glancing the ticklish fear and love in your wide open eyes. I trace for mine. മാഡം കൗൺസിലറിന് ഇൻറ്റിമേഷൻ അയച്ചിട്ടുണ്ട്, അവർ നാളെ വരും. അവരിൽ നിന്നും റെസ്പോൺസ് ഉണ്ടോ? ഇല്ല മാഡം, അവൻ നമ്മളുമായി സഹകരിക്കുന്നില്ല. വിവേക്, എൻ്റെ പേര് വിദ്യ. ഞാൻ വിവേകിനോടൊന്ന് സംസാരിക്കാൻ വന്നതാ. വെള്ളം. വിവേക്, വിവേകിന് എന്താ പറ്റിയത്? എനിക്കൊന്നും അറിയില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ശരിയാകാം, പക്ഷേ ഇപ്പോൾ വിവേക് കസ്റ്റഡിയിലല്ലേ? ഇങ്ങനെ സംസാരിക്കാതിരുന്നാൽ എനിക്ക് പോലും വിവേകിനെ സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇവിടുന്ന് പുറത്ത് കിടക്കണ്ടേ? ഞാനും ശംഭുവും ഒന്നിച്ചായിരുന്നു എല്ലായിടത്തും എല്ലാത്തിലും. ക്ലാസ്സിലുള്ള മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല ഞങ്ങൾ. ഞങ്ങൾക്കതിൽ കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ലോകം സ്കൂളിന് പുറത്തായിരുന്നു. അങ്ങനെ ലൈഫിനെ പല രീതിയിൽ അനുഭവിച്ചു വരുമ്പോഴാണ് ഇച്ചായനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. മാട്ടിൻ പേരും ഭാവവും അയാളുടെ സംസാരവും ഒക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. ഞങ്ങൾക്ക് അയാൾ പുതിയൊരു സാധനം പരിചയപ്പെടുത്തി, കഞ്ചാവ്. അത് തന്ന സുഖം എന്നെ അതിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ക്ലാസ്സിൽ പോകാതെയായി. ശംഭുവിനെ കാണുന്നതും കുറഞ്ഞു. പക്ഷേ ദൈവദൂതനെ പോലെ ഇച്ചാൻ എനിക്ക് സാധനം എത്തിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം സാധനം തീർന്നു. സാധാരണ പോലെ ഇച്ചാനെ വിളിച്ചു. പക്ഷെ വിളിച്ചിട്ട് കിട്ടാതെയായി. ഒരു തരം മരണവിപ്രാളമായിരുന്നു എനിക്കപ്പോൾ തോന്നിയത്. എന്തൊക്കെയോ പോലെ തോന്നി. അധികം വൈകാതെ തന്നെ ഇച്ചായനെ തിരിച്ചു വിളിച്ചു. അതെങ്ങനെയാടാ, സാധനം വളരെ ഷോർട്ടാണല്ലോ. എന്റെ കയ്യില് പൈസ ഉണ്ടോ? അത് ഞാൻ എങ്ങനെ തരാ? പക്ഷെ ഈ ഒരു ഒറ്റ തവണ. പിന്നെയും കടം പറഞ്ഞും എക്സ്ക്യൂസ് പറഞ്ഞും നാളുകൾ കടന്നുപോയി. സാധനം കടമായിട്ടാണ് കിട്ടിയിരുന്നെങ്കിലും ഒരു മടിയും കൂടാതെ ഞാൻ വാങ്ങിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം അത് ഞാൻ തരാ. എപ്പോ തരാനാ? വേണ്ട, ഞാൻ നിനക്കൊരു ജോലി തരാം. നീ അതങ്ങ് ചെയ്താ മതി. നീയേ നമ്മുടെ വാട്ടർ ടാങ്കിന്റെ അടുത്തുള്ള സ്ഥലത്തേക്ക് വാ. അയച്ചേ, ഞാൻ വരാം. ഞാൻ എനിക്കൊന്ന് വാഷ്റൂം യൂസ് ചെയ്യണം. ശരി. എല്ലാം വിരൽ ചൂണ്ടുന്നത് മാർട്ടിനിലോട്ട് തന്നെയല്ലേ? അതെ മാഡം. കുറെ കാലമായി മാർട്ടിൻ നടത്തി വരുന്ന കൊലപാതകങ്ങൾക്കും ഡ്രഗ് ഡീലിംഗ്സിനും നമ്മുടെ പക്കൽ യാതൊരു തെളിവുമില്ല. ഇപ്പോൾ നടന്ന ജേർണലിസ്റ്റിന്റെയും ശംഭുവിന്റെയും അടക്കം എത്രയെത്ര കേസുകൾ. അപ്പൊ ശംഭു? ശംഭുവിനെ മരിച്ച നിലയിൽ ഒരാഴ്ച മുമ്പ് കണ്ടെത്തിയിരുന്നു. അതെങ്ങനെയാടാ, സാധനം വളരെ ഷോർട്ടാണല്ലോ. എന്റെ കയ്യില് പൈസ ഉണ്ടോ? ഇറ്റ് വാസ് എ മർഡർ. യെസ് മാഡം, റെഡിയാണ്.
അന്ന് മാർട്ടിന്റെ ഫോൺ കോൾ വന്നു. അതിനുശേഷം അങ്ങനെ അച്ചായം പറഞ്ഞ സ്ഥലത്ത് ഞാൻ അവിടെ മാർട്ടിന്റെ ആളുകൾ വന്നു. എന്നെ കാറേൽപ്പിച്ചു. കാറിനുള്ള സാധനം കണ്ടിട്ട് ഇച്ചായനെ വിളിക്കാൻ അവരെന്നോട് പറഞ്ഞു. നീ എന്തിനാടാ അവിടെ അങ്ങ് കൊന്നളഞ്ഞത്? ഇന്ന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിന് നീ ഒരാളെ കൊല്ലുമൊക്കെ വേണോ? കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോ നീ അവളെ അങ്ങ് കുഴിച്ചു മൂടിയേക്ക്. ഓക്കെ. എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണം. അല്ല, മാട്ടിന്റെ അവസ്ഥ എന്താ? അവനെ ജീവനോടെ തന്നെ പിടിക്കുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നു. മാട്ടിനെ അറസ്റ്റ് ചെയ്യാനും നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനും അതൊക്കെ ഇത്തിരി കൂടിപ്പോയില്ലേ മാഡം? ഓക്കെ മാഡം, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്ത്യയിൽ കൗമാരപ്രായക്കാർക്കിടയിൽ 50% പേർ 14 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ലഹരി വസ്തു അതിൻ്റെ അപകടകരമായ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ലഹരിയിലേക്ക് ആകർഷിക്കുന്ന ശൃംഖലകൾ വളരെ സജീവമാണ് താനും. അത്തരം ഒരു ശൃംഖലയുടെ ഇരയാണെന്ന് വിവേക്. വിവേകിനിപ്പോൾ ആവശ്യം ശരിയായ ചികിത്സയും പുനരധിവാസവുമാണ്. ഒരു പുതിയ ജീവിതത്തിലേക്ക് മോക്ഷമോ ഗലതാ ഭുവിലോ ജീവൻ മുക്തലോകാ